സ്റ്റുഡൻസ് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നതാണ് സ്വപ്നം അല്ലേ ഇത് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയാം ആരാ നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറാണ് പറഞ്ഞത് സാറിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളും എന്തായാലും ചിലർക്ക് ഡോക്ടർ ആവണം ചിലർക്ക് എഞ്ചിനീയർ ആവണം അല്ലേ അപ്പോൾ ഇതൊക്കെ ചുമ്മാ ചെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇല്ല ഇതിലൊക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ എൻട്രൻസ് എന്ന് പറയുന്ന വലിയൊരു കടമ നിങ്ങളുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നോളജുകൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് നോളജുകളാണ് ചിലർക്ക് മാത്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാകും സയൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്കുണ്ടാകും ഈ സബ്ജക്റ്റുകളിൽ നിങ്ങളുടെ നോളജുകൾ കൂട്ടാനായിട്ട് കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് മുന്നിലുണ്ട് സോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ മിസ്സ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് നോളജുകൾ വളർത്തിയെടുക്കാനായിട്ടൊക്കെ ഒരു വളരെ വലിയൊരു ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറക്കുകയാണ് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ഉണ്ടാകും നിങ്ങൾക്ക് വലിയ വലിയ എക്സാംസുകൾക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇതൊക്കെ ചുമ്മാ ചെന്നെ അറ്റൻഡ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇല്ല നമ്മളതിന് പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ ലെവലിൽ നിന്ന് നിങ്ങളതിനെപ്പറ്റി പഠിച്ച് ആ എക്സാംസിൻ്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഓരോ ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്ത് എങ്ങനെയൊക്കെ എക്സാം എഴുതാം എങ്ങനെ ഏതൊക്കെ രീതിയിൽ പഠിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ കോമ്പറ്റേറ്റീവ് എക്സാംസുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ മിസ് ഇന്നിവിടെ വന്നിരിക്കുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആറാം ക്ലാസ്സിലേക്കുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റിലെ മാത്സിൻ്റെ ടോപ്പിക്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആ ടോപ്പിക്സ് നോക്കാം സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ് നിങ്ങൾക്കറിയാം ലൈൻസ് യൂസ് ചെയ്ത് നമ്മൾ കുറേ ഷേപ്സ് വരയ്ക്കുന്നുണ്ട് സോ ആ ഷേപ്പ്സിനെയൊക്കെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഷെയ്പ്സിൻ്റെ പേര് ഓരോ ഷേപ്സിനും എത്ര സൈഡ്സുകൾ സൈഡ്സുകളുണ്ടെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ പാർട്സ് ഓഫ് സർക്കിൾ സർക്കിളിൽ കുറേ പാർട്സ് ഉണ്ട് ഏതൊക്കെയാണ് റേഡിയസ് ഉണ്ട് സെൻറ്റർ ഉണ്ട് ഡയമീറ്റർ ഉണ്ട് അങ്ങനെ കുറേ പാർട്സുകളുണ്ട് അതിൻ്റെ പെക്യുലാരിറ്റീസും നിങ്ങൾ അറിഞ്ഞിരിക്കണം ദെൻ ലൈൻ സെഗ്മെൻറ്റ് ഒരു ലൈൻ സെഗ്മെൻറ്റ് എങ്ങനെയൊക്കെ വരയ്ക്കും അതിനകത്ത് എത്ര പോയിൻറ്റ്സ് യൂസ് ചെയ്താണ് നമ്മൾ ലൈൻ സെഗ്മെൻറ്സ് വരയ്ക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്പർ വേൾഡ് നമുക്ക് കുറേ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് ഹോൾ നമ്പേഴ്സ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള നമ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ ഡിജിറ്റ് നമ്പർ ഉണ്ട് ടു ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അതിനകത്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ നമ്പറുണ്ട് സ്മോളസ്റ്റ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതിനകത്ത് നിങ്ങൾ ലാർജസ്റ്റ് നമ്പേഴ്സ് അതായത് ഇപ്പോൾ വൺ ലാക്ക് ടെൻ ലാക്ക് വൺ ക്രോറ് ടെൻ ക്രോറ് ഇതിലൊക്കെ എത്ര സീറോസ് വരെ എത്ര പ്ലേസസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ അത് റീഡ് ചെയ്യാനും ഇൻ വേഡ്സിൽ റൈറ്റ് ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം ദെൻ എന്ന് പറയുന്നത് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് നമ്പേഴ്സ് യൂസിങ് പ്ലേസ് വാല്യൂസ് നിങ്ങൾ നിങ്ങളപ്പോൾ ലാർജസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂസ് ഓരോ നമ്പറിൻ്റെയും പ്ലേസ് വാല്യൂസ് എന്താണെന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ നമ്പേഴ്സ് പ്ലേസ് നമ്പേഴ്സ് പ്ലേസ് വാല്യൂ ഓരോ നമ്പറും ഒരു വലിയൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ ലാർജസ്റ്റ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിലുള്ള നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം അതുപോലെ നിങ്ങളത് പഠിച്ചു വെക്കണം ദൻ നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പേഴ്സ് ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് സെവൻ ഡിജിറ്റ് നമ്പർ ഏതാണ് ഗ്രേറ്റസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ ഏതാണ് ഗ്രേറ്റസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ഏതാണ് ഗ്രേറ്റസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റണം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷനാണ് നിങ്ങളിപ്പോൾ സിംഗിൾ ഡിജിറ്റും ടൂ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും ഒക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ വൺ തൊട്ട് ടെൻ വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും നമുക്കറിയാം സൊ അതൊക്കെ നിങ്ങളൊന്നും കൂടി നല്ല വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക ദെൻ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടെൻ ആൻഡ് ഹൺഡ്രഡ് പത്തും നൂറും ഉപയോഗിച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻസിലൊക്കെ കുറേ ട്രിക്സൊക്കെ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ സൊ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിഷൻ ഓക്കെ നിങ്ങളിപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലും ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡിവിഷൻ എന്ന് പറയുന്നത് സോ അതൊക്കെ നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക ദെൻ അതുപോലെ തന്നെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കയറി വരും എന്തൊക്കെയാണ് കോഷിൻ്റെ ഉണ്ട് റിമൈൻഡർ ഉണ്ട് ഡിവൈസർ ഉണ്ട് ഡിവിഡൻ്റ് ഉണ്ട് ഇതൊക്കെ ഏതാണ് എന്താണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ തന്നിട്ട് അതിനകത്ത് കോഷീൻ്റെ കണ്ടുപിടിക്കുക റിമൈൻഡർ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അടുത്തെന്ന് പറഞ്ഞാൽ വേർഡ് പ്രോബ്ലം വേർഡ് പ്രോബ്ലംസും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് വേഡ് പ്രോബ്ലംസ് ഓരോന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ട് അതിന്ന് ഡിവിഷൻ ആണോ അത് എന്താണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പാർട്സ് ആണ് നമ്മളൊരു സർക്കിൾ തന്നു കഴിഞ്ഞാൽ അതിനെ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ പാർട്ടിനെയും എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതൊക്കെ നിങ്ങൾക്ക് അറിയണം ഒരു ഫിഗർ തന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ട് എന്താണ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ പറ്റണം ഓക്കെ ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈം സിസ്റ്റം ഓക്കെ നമ്മൾ എല്ലാവരും വാച്ച് കിട്ടുന്നവരാണ് നിങ്ങൾക്ക് വാച്ചിൽ നോക്കി സമയം പറയാനൊക്കെ അറിയാം ക്ലോക്കിൽ നോക്കിയൊക്കെ സമയം പറയാൻ അറിയാം അല്ലേ അതുപോലെ നിങ്ങൾ ഹവേഴ്സ് മിനിറ്റ്സ് സെക്കൻഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ അവർ തമ്മിൽ റിലേഷനുണ്ട് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സ് ആണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ കാൽക്കുലേറ്റ് ടൈം അതായത് മൂന്ന് മണി തൊട്ട് അഞ്ച് വരെ എത്ര അവേഴ്സ് ഉണ്ട് എത്ര സെക്കൻഡ്സ് ഉണ്ട് എത്ര മിനിറ്റ്സ് ഉണ്ട് എന്നൊക്കെയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ഓക്കെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓഫ് ക്ലോക്ക് ക്ലോക്കിലെ സൂചികളൊക്കെ നമുക്കറിയാലോ ഏതൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ സോ അതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചിരിക്കുക നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻസ് നമുക്കൊരു ഡാറ്റ തന്നിട്ട് നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ തന്നിട്ട് അതൊന്ന് ടീബിളാക്കി വരയ്ക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇല്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ടീബിളാക്കി വരയ്ക്കേണ്ടത് ടീബിളിൽ എഴുതേണ്ടത് എന്നുള്ള അതിൻ്റെ ഓരോ മെത്തേഡ്സ് ഒക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ അനലൈസിങ് ഡേറ്റ ഒരു ഡേറ്റ തന്നിട്ട് ഒരു ടേബിൾ തന്നിട്ട് അതിനകത്ത് ആർക്കാണ് കൂടുതൽ മാർക്ക് ആർക്കാണ് കുറവ് മാർക്ക് ഏത് കുട്ടിക്കാണ് പാസ്സായത് ഏത് കുട്ടിയാണ് ഫെയിൽ ആയതെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ച് എഴുതാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ സോ അതൊക്കെ നിങ്ങൾ പഠിക്കണം ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഓക്കെ ഫോർ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എന്തൊക്കെ വേണ്ടത് അത് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫോർ ഡിജിറ്റ് നമ്പേഴ്സിനെ നമ്പറിൽ നമ്പറിലെഴുതാനും നിങ്ങൾക്ക് അറിയണം അതുപോലെ അതിനെ പ്ലേസ് വാല്യൂസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഹൺഡ്രഡ്സിൻ്റെയും ടെൻസിൻ്റെയും തൗസൻഡ്സിൻ്റെ ഒക്കെ ടേംസിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്ത് എഴുതാനുമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതൊക്കെ വൃത്തിക്ക് പഠിക്കുക ദെൻ അതിൻ്റെ അഡീഷൻ ഫോർ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ അഡീഷനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കുക സോ അടുത്ത നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കലണ്ടറാണ് ഓക്കെ ലീപ് ഇയർ എന്താണ് നോൺ ലീപ് ഇയർ എന്താണെന്നൊക്കെ നമുക്കറിയാം അതുപോലെ ഒരു കലണ്ടറിൽ എത്ര മന്ത്സ് ഉണ്ട് എത്ര ഡേയ്റ്റ്സ് ഉണ്ട് എത്ര വീക്സ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം ഓക്കെ അതൊക്കെ നിങ്ങൾ ഒന്നും കൂടി ഓർത്ത് ഒന്നും കൂടി നോക്കി എല്ലാം ഒക്കെ ഓർത്ത് ഇരിക്കണം അതുപോലെ കൗണ്ടിങ് നമ്പർ ഓഫ് ഡേയ്സ് രണ്ട് പെർട്ടിക്കുലർ ഡേറ്റ്സ് തന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള എത്ര ഡേയ്സ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം അതുപോലെ ഡേയ്സ് ഇൻ ഈച്ച് മന്ത് ഒരു ഓരോ മന്തിലും സെയിം നമ്പർ ഓഫ് ഡേയ്സ് അല്ല ആണ് അല്ലേ കുറച്ചൊക്കെ നമുക്കറിയാം ദെൻ അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഏതൊക്കെ മന്തിലാണ് തേർട്ടി ഡേയ്സ് ഉള്ളത് ഏതൊക്കെ മന്തിലാണ് തേർട്ടി വൺ ഡേയ്സ് ഉള്ളത് ഏതൊക്കെ മന്തിലാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഉള്ളതെന്നൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് മോർ ഓർ ലെസ് അത് കൂടുതലാണോ കുറവാണോ എത്ര കൂടുതൽ എത്ര കുറവ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം ഒരു കടയിൽ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുവാണ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര എടുക്കും എത്ര കൂടുതൽ നമ്മൾ കൊടുത്തു എത്ര കുറവ് നമുക്ക് കിട്ടി ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സോ അതൊക്കെ നിങ്ങൾ ഒന്നും കൂടി വർക്കൗട്ട് ചെയ്ത് നല്ലോണം തറവായിട്ട് ടോപ്പിക്സ് ഒക്കെ പഠിക്കുക സോ ഇതൊക്കെയാണ് നമ്മുടെ മാത്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ആണ് നിങ്ങൾ ഓൾറെഡി നല്ല വൃത്തിക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ച് തന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് സോ ഇതൊക്കെ നിങ്ങൾ ഒന്നും കൂടി നോക്കി ഒന്നും കൂടി ഒന്ന് ഓർത്തെടുത്ത് അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വെച്ചാൽ മാത്രം മതി സോ ബ്രില്യൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ തരുന്നുണ്ട് സോ അതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് അപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ സ്റ്റുഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും സ്ക്രീനിങ് ടെസ്റ്റിൽ പാസ് ആവട്ടെ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക